ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെറിക്വിഷൻ. അപ്പൊ നമ്മളിത് സംസാരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് എത്ര തന്നെ ബുദ്ധിയുള്ള ഒരു ആണ് ആണെന്ന് പറഞ്ഞാലും ആണിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരേ ഒരു സംഭവമേ ഈ ലോകത്തുള്ളൂ. ഇത്രയും ശാസ്ത്രം വളർന്നിട്ടും ഇന്നും നമുക്ക് 100% നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒറ്റ കാര്യം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളാണ് അല്ലെങ്കിൽ ഗേൾസ് ആണ്. അപ്പം ഒരു ആണിന് തന്റെ വൈഫിന്റെ മൈൻഡിൽ എന്തായിട്ടുള്ളത് 100% മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. പിന്നെ എന്താ പറയാ, ഒരു ഇപ്പൊ ഗേൾ ഫ്രണ്ടിന്റെ കാര്യങ്ങൾ, അപ്പൊ അല്ലെ ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 100% ഒരു ഗേൾസിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആണ് സാധിക്കില്ല എന്നാണ് പറയുന്നത്. പൊതുവെ എല്ലാവരും പറയാറ് ആണുങ്ങളാണെങ്കിൽ പോലും. അപ്പം ഈ ഒരു ഗേൾസിനെ കുറിച്ച് അല്ലെങ്കിൽ ലേഡീസിനെ കുറിച്ചുള്ള ഒരു 10 ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു 10 കാര്യങ്ങൾ എന്തായിരിക്കും, അല്ലെ ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ 10 കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ എന്റെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ടോപ്പിലേക്ക് കടക്കാം. അപ്പൊ ഇതിലുള്ള ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആണുങ്ങളെക്കാളും കൂടുതൽ സ്ത്രീകൾക്ക് 20% കൂടുതൽ കളറുകൾ തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇപ്പൊ ഇത് ചുമ്മാ തമാശക്ക് പറഞ്ഞല്ല, കറക്റ്റ് ആയിട്ട് ശാസ്ത്രത്തിൽ തെളിയിച്ചതാണ്. ഇപ്പം ഒരു ഇപ്പൊ നമ്മളൊരു കളർ എടുത്തത് പല പല ഷെയ്ഡ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആണുങ്ങളുടെ ബ്രെയിൻ അത് മൊത്തത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം അതിനെക്കാട്ടിലും 20% കൂടുതൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഗേൾസിന് ഈ കളർ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പം ചിലപ്പം ലേഡീസിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ 2 ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവർ വരും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിൽ 2 ഏകദേശം സെയിം കളറായിരിക്കും, പക്ഷെ അവർക്ക് ആ ഒരു ഷെയ്ഡൊക്കെ ഡിഫറെന്റ് ആയിട്ട് പലതരത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത 20% കൂടുതൽ കളർ കാണാൻ സാധിക്കുന്ന പറയുന്നത്. അതാണ് ഇപ്പം നമ്മളൊരു ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഗേൾസ് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് തരുന്നത്. അപ്പൊ ഇതിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു കള്ള് കുടിക്കുന്നത്, ഇപ്പം ആണുങ്ങളെക്കാട്ടും കൂടുതൽ ഗേൾസ് ഡ്രിങ്ക്സ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കള്ള് കുടിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒരു എന്താ പറയാ ലഹരി കയറുന്നാണ് പറയുന്നത് ശാസ്ത്രം. ഇപ്പം അതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗേൾസിന്റെ അല്ലെങ്കിൽ ലേഡീസിന്റെ ശരീരപ്രകൃതി അല്ലെങ്കിൽ അവരുടെ ബോഡി ഈ ആൽക്കഹോൾ റെസിസ്റ്റൻസിന് കുറച്ച് ആണുങ്ങളെക്കാട്ടും കുറച്ച് കുറവാണ്. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ഗ്ലാസ് മദ്യം ഒരു സ്ത്രീ കുടിക്കുന്നതും മേ ബി 6 ഗ്ലാസ് മദ്യം ഒരു ആണ് കുടിക്കുന്നതും തമ്മിൽ മേ ബി 6 ഗ്ലാസ് കുടിച്ച ആണിനെക്കാട്ടും കൂടുതൽ മേ ബി 1 ഗ്ലാസ് മദ്യം കഴിച്ച പെൺകുട്ടിക്ക് ഒരു എന്താ പറയാ ലഹരി കൂടുതൽ കയറാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിൽ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഗേൾസിനാണെങ്കിൽ ലേഡീസ് ആണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇവര് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു വർഷത്തിൽ 260 ദിവസം അതായത് 260 ഡേയ്സ് അവര് ലിപ്സ്റ്റിക് യൂസ് ചെയ്യും. അപ്പം ഈ ഒരു കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ ഏകദേശം 0.45 kg ലിപ്സ്റ്റിക് ഇവര് കഴിക്കുന്നു. എന്നുവെച്ചാൽ യൂസ് ചെയ്യുന്നതിലൂടെ ഇവർ വയറ്റിലോട്ട് പോകുന്നുണ്ടെന്നാണ് ഒരു കണക്ക് പറഞ്ഞത്. ഇപ്പൊ എന്ന് വെച്ചാൽ ഏകദേശം 1 kg ലിപ്സ്റ്റിക് ഒരു വർഷത്തിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 1 kg ലിപ്സ്റ്റിക്കോളം അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ചുകൂടി ഇപ്പം ഒരുപാട് ആളുകളുടെ സംശയത്തിന് ഒരു ഉത്തരമായിരിക്കും ഇത്. ഇപ്പം ഒരു പെൺകുട്ടി ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ എത്ര വിരിഞ്ഞിട്ടുള്ള ചെക്കനാണെങ്കിൽ ഓട്ടോമാറ്റിക് കല്യാണത്തിന് ശേഷം കുറച്ച് തടിച്ച് കുറച്ച് ഫാറ്റ് ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ടാവും അല്ലെ, അത്തരത്തിലുണ്ടാവും. കാരണം ഇതിന്റെ ഒരു മെയിൻ റീസൺ, ഇത് 2 reasons പറയുന്നുണ്ട്. ഒന്ന്, ഇപ്പം ഒരു പെൺകുട്ടി ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്റെ ഭർത്താവ് എപ്പോഴും കുറച്ച് തന്നെ പ്രൊട്ടക്റ്റീവ് ആകുന്ന രീതിയിൽ ഒരു എന്താ പറയാ ശരീര പ്രകൃതിയോ അല്ലെങ്കിൽ എപ്പോഴും തന്റെ ഭർത്താവ് തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു രീതിയിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്താഗതി മൂലം അവരെന്താ മാക്സിമം ഫുഡ് കഴിപ്പിക്കും തന്റെ ഭർത്താവിനെ കൊണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പം വെച്ച് കഴിഞ്ഞാല് മെയിൻലി ഇപ്പം സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി ബിൽഡർ പോലെ അല്ല, ജസ്റ്റ് ഫാറ്റ് കൂട്ടും. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ തന്റെ ഒരു കല്യാണത്തിന് മുമ്പ് ആ ചിലപ്പോൾ ആളുകൾ പറയും കല്യാണത്തിൽ ഇപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു, ഒരുപാട് പെൺകുട്ടികൾ ഇതിന്റെ പുറകെ ഉണ്ടായിരുന്നു അത്തരത്തിൽ. അപ്പം അതൊരു മെയിൻ റീസൺ ആണ് ഈ ഗേൾസിന് ഇപ്പൊ പൊസസീവ്നെസ് കുറച്ച് കൂടുതൽ ആണുങ്ങളെക്കാട്ടിലും. അപ്പൊ തന്റെ ഭർത്താവിന് എന്താ പറയാ വേറൊരു പെൺകുട്ടി അത്യാവശ്യം ഭംഗിയുള്ളൊരു ചെക്കനാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ പുറകെ വരും. അപ്പൊ ആ ഒരു പൊസസീവ്നെസ് അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മൂലം അവര് മാക്സിമം ഫുഡ് കഴിപ്പിച്ച് മാക്സിമം ഫാറ്റ് കയറ്റി നമ്മൾ അത്യാവശ്യം നല്ലൊരു തകിനാക്കി മാറ്റും. ഇത് ഞാൻ പറഞ്ഞതല്ല, ശാസ്ത്രം പറഞ്ഞതായിട്ടോ. അപ്പൊ ഇതിൽ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സെൻസ് ഓഫ് സ്മെല് ഗേൾസിന് കുറച്ച് ബോയ്സിനായിട്ടും കൂടുതലാണ്. ഇപ്പൊ നമ്മൾ കളറിന്റെ കാര്യം പറഞ്ഞു, ആണുങ്ങളായിട്ട് കൂടുതൽ കളറ് ഗേൾസിന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആണുങ്ങളായിട്ട് കൂടുതൽ സ്മെല് ഗേൾസിന് ലഭിക്കും. ഇപ്പം പലതരത്തിലുള്ള പക്ഷെ ആണുങ്ങൾക്കെല്ലാം ഒരേപോലെ ആയിരിക്കും നമുക്ക് സ്മെൽ അടിക്കുക, പക്ഷെ ഗേൾസിന് അത് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ, സെൻസ് ചെയ്യാനുള്ള കാര്യം അവർക്കുണ്ട്.
അപ്പൊ ഇതില് ആറാമത്തെ റീസൺ അല്ലെ ആറാമത്തെ ഒരു ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മള് പലരും കണ്ടിട്ടുണ്ടാവും, ഇപ്പം ഒരു പെൺകുട്ടി ചിലപ്പോൾ ഭയങ്കര ചൂടായിരിക്കും, ആ സമയത്ത് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് വരും, ജാക്കറ്റ് ജീൻസ് ഒക്കെ ഇട്ടിട്ട് വരും, മേ ബി നല്ല തണുപ്പുള്ള സ്ഥലത്ത് ചിലപ്പോൾ ഷോർട്സും അത്തരത്തിലുള്ള സ്ലീവ്ലെസ് ഒക്കെ ഡ്രസ്സ് ഇട്ടിട്ട് വരും. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തായാലും ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത്, ഇപ്പം ഒരു പ്രകൃതിക്ക് അല്ലെങ്കിൽ ഒരു ആ ഒരു ക്ലൈമറ്റിന് അടങ്ങാത്ത രീതിയിലൊക്കെ ചെല്ലും. ഇതിന് മെയിൻ റീസൺ എന്ന് കഴിഞ്ഞാല് ഇപ്പൊ ഗേൾസ് ചിലപ്പോൾ ടൈറ്റുള്ള ഡ്രസ്സ് ഇടും, ഈ ഗേൾസ് കംഫേർട്ടിനാണ് കൂടുതൽ സ്റ്റൈലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ ബോയ്സ് ആണെങ്കിൽ അവരെന്താക്കും കംഫേർട്ടിനുള്ള കംഫേർട്ട് നോക്കിയിട്ട് ഡ്രസ്സ് ചെയ്യും. ഇപ്പം ജീൻസ് ആണെങ്കിലും ഡ്രസ് ജാക്കറ്റ് ആണെങ്കിലും നമ്മൾ ചൂടത്ത് ആരധികം ജാക്കറ്റ് ഇട്ട് പുറത്തു പോകില്ല. അപ്പം ഈ ഗേൾസ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് കംഫേർട്ടിനാണ് പ്രധാനം, അവരുടെ സ്റ്റൈൽ. അപ്പൊ അതാണ് ഒരാൾ എത്ര തന്നെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാലും ഗേൾസിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, കാരണം അവർ അത്രക്കും സ്റ്റൈലിന് ഇമ്പോർട്ടൻസ് നൽകി ഡ്രസ് ചെയ്യും. ഇപ്പൊ ബോയ്സ് ആണെങ്കിലോ നമ്മുടെ കംഫേർട്ട് മാത്രമേ ബോയ്സ് നോക്കൂ, മെയിൻ ആയിട്ട് 90% ബോയ്സ് അങ്ങനെ കംഫർട്ടുള്ള രീതിയിൽ ഡ്രസ് ചെയ്യും, ഒരിക്കലും ഒരു ചൂടുള്ള സ്ഥലത്ത് ഒരു ജാക്കറ്റ് ഇട്ട് നടക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇതിൽ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഗേൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഹീൽസ് ഉണ്ട്, ചപ്പൽസ് ആണെങ്കിലും ഷൂ ആണെങ്കിലും ഒക്കെ അവർക്ക് ഹൈറ്റ് കൂടാൻ വേണ്ടി, ഹൈ ലൈറ്റ് കൂടുതൽ തോന്നിക്കാൻ വേണ്ടി. അപ്പൊ ഈ ഒരു ഹീൽസ് എന്ന് പറഞ്ഞ സംഭവം അല്ലെങ്കിൽ ഒരു ഷൂ, അത് ഗേൾസിന് വേണ്ടിയോ അല്ലെങ്കിൽ ലേഡീസിന് വേണ്ടിയോ അല്ല കണ്ടുപിടിച്ചത്. ഫസ്റ്റ് ഹീൽസ് കണ്ടുപിടിക്കുന്നത് ബോയ്സിന് വേണ്ടിയിട്ടായിരുന്നു, കാരണം പണ്ട് കാലത്ത് യുദ്ധം പല യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പം ഹൈറ്റ് കൂടിയ ആളുകൾക്ക് വളരെ അധിക ദൂരം അമ്പ് ചെയ്യാനൊക്കെ അല്ലെ ആരോ ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ആണുങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ചൊരു സംഭവമായിരുന്നു ഹൈറ്റ് കൂടിയ ഷൂ അല്ലെങ്കിൽ ഹീൽസ്. എന്നാൽ ഇപ്പം അധികം അത് യൂസ് ചെയ്യുന്നത് ഗേൾസ് ആണ്. അപ്പൊ ഇതിൽ ഒമ്പതാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആണിനെക്കാട്ടും കൂടുതൽ ഈ പെൺകുട്ടികൾക്ക് ഫേസ് എക്സ്പ്രഷൻ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ അവളുടെ അടുത്തൊന്നും അവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, പക്ഷേ ഞാൻ എന്റെ മൈൻഡിൽ വേറെയാണ്, അതൊക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ സെൻസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഉദ്ദേശം എന്താണ്. അപ്പൊ നിങ്ങൾ അവരുടെ പെൺകുട്ടിയായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താ ഉള്ളതെന്നൊക്കെ നിങ്ങളുടെ ഫേസ് നോക്കി അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കള്ളം പറയാണ്, അപ്പൊ നിങ്ങൾ അവരുടെ മുന്നിൽ നല്ല എത്ര ആക്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാലും അത് കള്ളത്തനാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ഇതിന്റെ ഒരു റീസൺ. ഇപ്പൊ നിങ്ങളൊന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു പെൺകുട്ടി നടന്നു പോകണം, അപ്പൊ നിങ്ങൾ പുറകെന്ന് നോക്കുന്നതായിരിക്കും. അപ്പം അവര് തിരിഞ്ഞു നോക്കാതെ തന്നെ അവർ ചിലപ്പം അവർ കണ്ടിട്ടുണ്ടാവില്ല, അല്ലാതെ തന്നെ അവർക്ക് സെൻസ് ചെയ്തിട്ട് അവർ തിരിഞ്ഞു നോക്കും. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ആണുങ്ങളുടെ പല കാര്യങ്ങളും പെട്ടെന്ന് സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഗേൾസിനുണ്ട്. ഇതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് എക്സ്പ്രഷൻ. ഇപ്പൊ നിങ്ങൾ അവരുടെ ഒരു അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇത് കാണുന്ന ആണുങ്ങളോടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കള്ളത്തരം പറയാനൊന്നും ശ്രമിക്കേണ്ട, കാരണം അവർക്ക് അത് പെട്ടെന്ന് എന്തായാലും അവർക്ക് മനസ്സിലാവും. ചിലപ്പോൾ മേ ബി അത് മനസ്സിലാകാത്ത രീതിയിൽ അല്ലെങ്കിൽ സത്യം മനസ്സിലായിട്ട് മനസ്സിലാത്ത രീതിയിൽ അവര് നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കാൻ മതി, പക്ഷെ എന്നാലും അവർക്ക് നിങ്ങൾ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിലൊരു പയ്യൻ നല്ല ഒരു ചെക്കം വന്നിട്ട് ഒരു പെൺകുട്ടിയോ എത്ര നേരം നിങ്ങൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. എന്നാൽ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് നേരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങളെ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ട്. ഇപ്പം ഈ ഒരു എന്താ പറയുക, നമ്മളിപ്പോ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ സംസാര രീതി നമ്മുടെ ആക്ഷൻ ഒക്കെ വെച്ചിട്ട് അവർക്ക് നമ്മൾ നല്ലവനാണോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മോശം സ്വഭാവമുള്ള ഒരു വ്യക്തിയാണോ എന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ മുന്നോട്ട് പോവുക കാര്യങ്ങളൊക്കെ. കള്ളത്തരം പറയുന്ന വിചാരിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അത് ഈ ഒരു കാര്യങ്ങൾ മറക്കാതെ ഇത് മനസ്സിലായിക്കൊണ്ട് അത്ര പ്രാവശ്യം നിങ്ങൾ ഓർക്കണം. എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വൈഫിന്റെ അടുത്തൊക്കെ നീ കള്ളത്തരം പറയാൻ പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പൊ ഇതിൽ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൊരു കാര്യമായിരിക്കും, ഇപ്പൊ ആണുങ്ങളെക്കാട്ടിലും കൂടുതൽ കാലം പെൺകുട്ടികൾ ജീവിക്കും. ഇതിലൊരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മതി, നിങ്ങളൊരു ഒരു കപ്പിൾസ് ഇപ്പൊ ഒരേ ഏജിലുള്ള കപ്പിൾസ്, ഇപ്പൊ ഏജ് കുറഞ്ഞ കപ്പിൾസിന്റെ കാര്യമല്ല പറഞ്ഞു, ഒരേ ഏജിൽ ഒരു കപ്പിൾസ് ആണെന്ന് വിചാരിക്കും. അപ്പൊ അതില് ഭർത്താവായിരിക്കും ആദ്യം മരിച്ചിട്ടുണ്ടാവുക മോസ്റ്റ്ലി. ഒരേ ഏജിലുള്ള ആണുങ്ങളാണെങ്കിൽ പോലും ഭർത്താവ് ആദ്യം മരിച്ചിട്ടുണ്ടാവും, അപ്പൊ അത് കഴിഞ്ഞൊരു 3-4 വർഷത്തിന് ശേഷമായിരിക്കും ഭാര്യ മരിച്ചിട്ടുണ്ടാവുക. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗേൾസിന് റിസ്ക് എടുക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ റിസ്ക് എടുക്കുന്നത് കുറവായിരിക്കും ആണുങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ. റിസ്ക് എടുക്കില്ല എന്നല്ല, പക്ഷെ ആണുങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ റിസ്ക് എടുക്കുന്നത് കുറവായിരിക്കും. ഇപ്പം അതുകൊണ്ട് തന്നെ ആണുങ്ങൾ കൂടുതലായിട്ട് റിസ്ക് എടുക്കും എല്ലാ കാര്യത്തിലും. ഇപ്പം ഒരു ജോലി ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫിനാൻസ് പരമായിട്ടൊരു ബിസിനസ്സിൽ ഇറങ്ങുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻസ് പരമായിട്ട് ഒരുപാട് റിസ്ക് എടുക്കും. ഇപ്പം ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ അടി ഉണ്ടാകുകയാണെങ്കിലും ഒക്കെ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഒക്കെ ഒരുപാട് റിസ്കുകളാണ് ബോയ്സ് എടുക്കും അല്ലെ ആണുങ്ങൾ എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളൊരു മെഷീൻ മാതിരി നമ്മളൊരു ബോഡിനെ കാണുകയാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും റിസ്ക് എടുക്കുന്ന സമയത്ത് ഒരു മെഷീൻ ഇലക്ട്രിസേഷൻ വരുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെതായ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, പെട്ടെന്ന് തന്നെ നമ്മളൊരു ലൈഫ് സൈക്കിൾ തീരാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഗേൾസിനെ അപേക്ഷിച്ച് നോക്കും. ആ ഒരു റീസൺ കൊണ്ടാണ് ഇപ്പം ആണുങ്ങളായിട്ട് കൂടുതൽ ഗേൾസ് ജീവിക്കുന്നത്. അപ്പൊ ഇതാണ് ഗേൾസിനെ കുറിച്ചുള്ള 10 ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ. അപ്പം നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ ഇത് ഈ ഒരു കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്രത്തോളം ഇത് ശരിയാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളൊരു ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതൊരു എക്സൈറ്റ്മെന്റ് പോലെ വന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എന്നുള്ളത് നിങ്ങളൊരു
അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.